ലക്ഷ്യങ്ങൾ തുടങ്ങി. ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയിൽ മികച്ച പുരോഗതിയെന്ന് ഡോക്ടർമാർ. പനിയും ശ്വാസതടസ്സവും ഭേദമായെങ്കിലും ന്യൂമോണിയ കുറയുന്ന മുറയ്ക്ക് ബംഗളൂരുവിലേക്ക് മാറ്റൂ. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി ഐസിയുയിൽ രണ്ട് ദിവസം കൂടി തുടരും. ശക്തമായ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച ഉമ്മൻചാണ്ടിയുടെ ശരീരം മരുന്നുകളോട് മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പനിയും ശ്വാസതടസ്സവും പൂർണ്ണമായി ഭേദമായി. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ശ്വസന സഹായി ഒഴിവാക്കി. ന്യൂമോണിയ കൂടി കുറയുന്നതിനനുസരിച്ച് തുടർ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലേക്ക് മാറ്റും. ഉമ്മൻചാണ്ടി സാറിന്റെ ആരോഗ്യസ്ഥിതി നല്ലോണം ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സുഖം പ്രാപിച്ചു വരികയാണ് അദ്ദേഹം. ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളോടും ആരോഗ്യ പ്രവർത്തകരോടും എല്ലാം നന്നായി സംസാരിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സിന് അദ്ദേഹത്തിന്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നല്ല രീതിയിൽ സുഖം പ്രാപിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നല്ല പൂർണ്ണമായി ആരോഗ്യം ഭേദമായതിനു ശേഷം തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് കുടുംബാംഗങ്ങളും ഗവൺമെന്റും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാമെന്നാണ് ആശുപത്രിയും തീരുമാനിച്ചിരിക്കുന്നത്. വി എം സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആശുപത്രിയിലെത്തി ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചു. പുള്ളി ഒരു ഹാപ്പി ആയിട്ടുള്ള മൂടി തന്നെയാണ്, സന്തോഷമായിട്ട് അങ്ങനെ നീങ്ങട്ടെ. അതാണ് ട്രീറ്റ്മെന്റ് ഒക്കെ ഫലിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാംഗ്ലൂരുവിലേക്ക് മാറ്റാനുള്ള പ്രാഥമിക നടപടികൾ കോൺഗ്രസ് നേതൃത്വം ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ആരോഗ്യവകുപ്പ് നിയോഗിച്ച മെഡിക്കൽ ബോർഡും റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.